Hi friends, welcome back to Tanshik World. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കേക്ക് പോപ്സ് അല്ലെങ്കിൽ പാർട്ടി പോപ്സ് ആണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് കേക്ക് ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ കേക്ക് പോപ്സ് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇന്ന് ഇത് ചെയ്യാൻ പോകുന്നത് എന്റെ മക്കളാണ്, തൻവികയും അൻഷിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ കേക്ക് പോപ്സ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഈ കേക്ക് പോപ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏത് കേക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ചോക്ലേറ്റ് കേക്കോ വാനില കേക്കോ ഏത് കേക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഈ റെഡ് വെൽവെറ്റ് കേക്കിലാണ്. ഇത് ഞാനിപ്പം ഇതിനായിട്ട് ഉണ്ടാക്കിയ റെഡ് വെൽവെറ്റ് കേക്കാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കേക്ക് പോപ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ റെഡ് വെൽവെറ്റ് കേക്ക് ഇതുപോലെ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ റെഡ് വെൽവെറ്റ് കേക്ക് ഒന്ന് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോ കേക്ക് ഇപ്പൊ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് അൻവിക? ഓക്കെ, അപ്പൊ ഇതിലേക്ക് ഇനി കുറച്ച് ന്യൂട്ടല ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ന്യൂട്ടല്ലയോ അല്ലെങ്കിൽ മെൽറ്റഡ് ചോക്ലേറ്റോ അതുമല്ല ചോക്ലേറ്റ് സിറപ്പോ ഏത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പം എത്രയാണ് ആവശ്യം എന്ന് നോക്കിയിട്ട് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്ടല നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ 1 ടേബിൾ സ്പൂൺ ന്യൂട്ടല്ലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ടേബിൾ സ്പൂൺ ന്യൂട്ടെല്ല കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ന്യൂട്ടെല്ല ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് നമുക്കിത് ഒന്ന് ഉരുട്ടിയെടുക്കാം. രണ്ടോ മൂന്നോ നമുക്ക് ഹാർട്ട് ഷേപ്പിലാക്കിയെടുക്കാം. അതിനായിട്ട് ഹാർട്ട് ഷേപ്പുള്ള ഒരു കുക്കി കട്ടർ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് പോപ്സ് ഉണ്ടാക്കാം. കൈകൊണ്ട് നമുക്കിത് ഹാർട്ട് ഷേപ്പിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഈ കുക്കി കട്ടർ ഉള്ളതുകൊണ്ട് ഇത് വെച്ച് ചെയ്യുന്നത് മാത്രം. ഇതിപ്പോൾ ഇവിടെ രണ്ടുപേരും കൂടിയിട്ട് ഈ കേക്കൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം 30 മിനിറ്റിന് ശേഷം ഈ കേക്ക് ബോൾസ് ഒക്കെ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലത്തെ വുഡ് സ്റ്റിക്കോ അല്ലെങ്കിൽ ലോലിപോപ്പ് സ്റ്റിക്കോ ആണ്. ഇനി ഇതേപോലെ ചെറുതായിട്ട് ഈ സ്റ്റിക്സ് ഒക്കെ ഈ കേക്ക് ബോൾസിലേക്ക് കുത്തിയെടുക്കാം. ഇനി ഇത് മെൽറ്റഡ് ചോക്ലേറ്റിലേക്ക് ഡിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റിക്ക് ഈ കേക്ക് ബോൾസിൽ നിന്ന് ഇളകിപ്പോകാതിരിക്കാനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ചോക്ലേറ്റ്സ് ഇതിൽ നന്നായി കോട്ടായതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം. സ്പ്രിങ്കിൾസിന് പകരം നമുക്ക് ചെറുതായി നുറുക്കിയ നട്ട്സോ അല്ലെങ്കിൽ ചെറുതായി നുറുക്കിയ ചോക്ലേറ്റ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. സ്പ്രിങ്കിൾസ് ആവുമ്പം കാണാനൊരു ഭംഗി ഉണ്ടാകും. ഇനി ചുറ്റും നന്നായിട്ട് ഇട്ട് കൊടുക്കാം.
ഈ കേക്ക് പോപ്സ് നമുക്ക് മഫിൻസ് വെച്ചിട്ട് ഒക്കെ ചെയ്യാം. നമ്മുടെ കയ്യിൽ ഏത് ടൈപ്പ് കേക്ക് ആണ് ഉള്ളത് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം ലോലിപോപ്പ് ആക്കി കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് ബോൾ പോലെ ആക്കിയിട്ട് ഇതുപോലെ മെൽറ്റഡ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് ഒക്കെ ഇട്ട് കഴിക്കാൻ തന്നെ സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.